മാത്യു കുഴൽനാടന്റെ ആ രേഖകൾ വെച്ചുള്ള അമ്മാനവാട്ടമൊന്നും ഇതുവരെയായി കാണാൻ സാധിക്കുന്നില്ല. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ, എന്നോടൊപ്പം പൊതുസമൂഹമുണ്ട് എന്നൊക്കെ ഡയലോഗുകൾ അടിച്ച് കയ്യടി നേടാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മറുപടി പറയാൻ മാത്യു കുഴൽനാടൻ സാധിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരു ആരോപണമൊക്കെ വന്നാൽ മാത്യു കുഴൽനാടൻ്റെ ഒരു ശൈലി വച്ചിട്ടാണെങ്കിൽ അദ്ദേഹം മണിക്കൂറുകൾക്കകം അതിന് രേഖകൾ സഹിതം മറുപടി പറയേണ്ടതാണ്. അങ്ങനെയാണല്ലോ എല്ലാ വിഷയത്തിലും കുഴൽനാടൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ദേശീയ തലത്തിൽ തന്നെ വലിയ ഇടപെടലുകൾ നടത്തുന്ന ഒരു വക്കീൽ എന്നുള്ള നിലയിൽ കാര്യങ്ങളെ കൂടുതൽ സമഗ്രമായി പഠിക്കാനും വിലയിരുത്താനും ഒക്കെ ശ്രമം നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരാരോപണമുണ്ടായാൽ അത് എതിരാളികൾക്ക് നേരെയുള്ളതാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ചാടി വീഴുന്ന കുഴൽനാടൻ തനിക്കു നേരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ വിശദമായി മറുപടി പറയുമെന്ന് പറഞ്ഞിട്ടും ആ മറുപടി ഉണ്ടാകുന്നില്ല. തിരുവനന്തപുരത്ത് ഏതോ ഒരു പരിപാടിക്കിടെ നാല് വർത്തമാനം പറഞ്ഞു, നാല് മാസ ഡയലോഗ് അടിച്ചു എന്നുള്ളത് മാത്രമാണ്. പിണറായി വിജയൻ്റെ പോലീസ്, മോദിയുടെ അന്വേഷണ ഏജൻസി, പൊതുസമൂഹം എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെയുള്ള ആ സ്ഥിരം ഡയലോഗുകൾ, അതിന് പിന്നാലെ സുധാകരനും കെ സി വേണുഗോപാലും അടക്കം കുഴൽനാടൻ പിന്തുണയുമായി രംഗത്തെത്തി. പക്ഷേ ഈ ഉയർന്നിരിക്കുന്ന ആരോപണം ചിന്നക്കനാൽ വിഷയമായാലും വക്കീൽ ഓഫീസുകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള ആരോപണമായാലും അതിനെ തെറ്റാണ് എന്ന് തെളിയിക്കാൻ, അങ്ങനെ ഒന്നില്ല എന്ന് പൊതുസമൂഹത്തോട് പറയാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. മാത്യു കുഴൽനാടൻ അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് പൊതുസമൂഹത്തിന് വിലയിരുത്തണമെങ്കിൽ മാത്യു കുഴൽനാടൻ്റെ തന്നെ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകണമല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. അതാണല്ലോ ഒരു ആരോപണം ഉണ്ടായാൽ അത് അങ്ങനെ ഇല്ല എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെയാണല്ലോ എപ്പോഴും ഈ മാത്യു കുഴൽനാടനൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് അങ്ങനെ തെളിയിക്കൂ ഇങ്ങനെ തെളിയിക്കൂ എന്ന്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് എവിടെ മുഖ്യമന്ത്രി തെളിയിക്കൂ തെളിയിക്കൂ എന്ന് പറച്ചിലാണല്ലോ. മുഖ്യമന്ത്രിക്ക് അത് തെളിയിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രിക്ക് അതിന് സമയമില്ല. പക്ഷേ മാത്യു കുഴൽനാടനെ പോലെയുള്ള ഒരാൾ, മറ്റുള്ളവർക്കെതിരെ നിരന്തരം രേഖകളുമായി നടക്കുന്ന ഒരാൾ, തനിക്കെതിരെ ഒരു ആരോപണം ഉയരുമ്പോൾ ആ ആരോപണം സി പി എമ്മിൻ്റെ, അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെ ഉന്നയിക്കുമ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടാകണം, അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. എല്ലാം വാർത്താ സമ്മേളനം നടത്തി ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് മാത്യു കുഴൽനാടൻ മെല്ലെ ബാക്ക്ഫുട്ട് അടിക്കേണ്ടി വരുന്നോ എന്നുള്ള ചോദ്യം, ഇതുവരെ കാണിച്ച ആർജവം ഈ വിഷയത്തിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ട്, സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് മാത്യു കുഴൽനാടനെ കുഴക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ സി എൻ മോഹനൻ്റെ ആ വാക്കുകളിൽ ഉണ്ടോ എന്നോ സംശയം ബാക്കിയാകുന്നത് അവിടെയാണ്.